ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വൻ തുക ചെലവാക്കിയ അസാധാരണ നടപടിക്കൊരുങ്ങി സംസ്ഥാനം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ഭരണഘടനാ വിദഗ്ധൻ ഫാലിയസ് നരിമാന്റെ നിയമോപദേശം സർക്കാർ തേടിയിരിക്കുകയാണ് നിയമോപദേശത്തിനായി ഫാലിയസ് നരിമാനും സംഘത്തിനും ഒൻപത് ലക്ഷം രൂപ ഫീസായി നൽകാൻ സർക്കാർ ഉത്തരവിറക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഏറ്റുമുട്ടൽ ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കാൻ നീക്കം ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളിൽ രാജ്ഭവൻ തുടർ നടപടികൾ സ്വീകരിക്കാതെ നീട്ടുന്നു ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരമുള്ള കടമ ഗവർണർ നിർവഹിക്കുന്നില്ല സംസ്ഥാനത്തെ ഭരണപ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് ഈ നടപടിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഗവർണർ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് സർക്കാർ അഭിപ്രായം ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയ്ക്കായി സർക്കാർ നിയമോപദേശം തേടിയത് നിയമോപദേശം നൽകുന്നതിന് ഫാലിയസ് എസ് നരിമാന് മാത്രം ഫീസായി മുപ്പത് ലക്ഷം രൂപ നൽകും നരിമാന്റെ ജൂനിയർമാർക്കും ക്ലർക്കിനുമായി പതിനഞ്ച് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് നൽകുന്നത് നിയമോപദേശം ലഭിച്ചാലുടൻ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കും അനുകൂലമായ നിയമോപദേശം ലഭിച്ചാൽ സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഫാലിയസ് നരിമാനോ കെ കെ വേണുഗോപാലോ ഹാജരാകും നേരത്തെ ദില്ലിയിലെത്തിയ എ ജി ഗോപാലകൃഷ്ണകുറുപ്പ് ഉൾപ്പെടെയുള്ളവർ മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിനെ കണ്ടിരുന്നു മുഖ്യമന്ത്രി ദില്ലിയിലുള്ളപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച Dililid ng Danish na Bindran, News.